സൗരയുധത്തിലും അതിനപ്പുറമുള്ള മറ്റു ഗ്രഹങ്ങളിലും മഴ പെയ്യാം. എന്നാൽ ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തെയും പാരിസ്ഥിതിക സാഹചര്യങ്ങളെയും ആശ്രയിച്ച് മഴയുടെ പ്രത്യേക സവിശേഷതകളും സംവിധാനങ്ങളും ഗണ്യമായി വ്യത്യാസപ്പെടുത്താം. നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ഒന്നാമത്തേതെന്ന് പറയുന്നത് ഭൂമി. നമ്മുടെ ഗ്രഹത്തിൽ മഴ ജലചക്രത്തിന്റെ ഫലമാണ്. ജലം ഉപരിതലത്തിൽ നിന്ന് ബാഷ്പീകരിക്കുകയും അന്തരീക്ഷത്തിലേക്ക് ഉയരുകയും തണുക്കുകയും ജലത്തുള്ളികളോ ഐസ് പരലുകളോ ആയി ഘനീഭവിക്കുകയും വീണ്ടും ഉപരിതലത്തിലേക്ക് മഴയായി പെയ്യുകയും ചെയ്യും. ഇതാണ് മഴയുടെ പരിചിതമായ പ്രക്രിയ. രണ്ടാമത് നമ്മൾ നോക്കുമ്പോൾ ചൊവ്വ. ജലബാഷ്പത്തിന്റെ അംശങ്ങളുള്ള കാർബൺ ഡയോക്സൈഡ് അടങ്ങിയ അന്തരീക്ഷമാണ് ചൊവ്വയിലുള്ളത്. അതിന്റെ ധ്രുവങ്ങളിലും ഭൂഗർഭത്തിലും ജല ഐസ് ഉണ്ടെങ്കിലും അതിന്റെ ഉപരിതലത്തിൽ കാര്യമായ ദ്രാവക ജലമില്ല. എന്നിരുന്നാലും പൊടിക്കാറ്റും ഇടയ്ക്കിടെ മഞ്ഞു വീഴ്ചയും ഉണ്ടെന്നറിയാം. വളരെ അപൂർവമായി ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചെറിയ ജല ഐസ് പരലുകൾ അന്തരീക്ഷത്തിൽ രൂപപ്പെടുകയും മഞ്ഞു പോലെ വീഴുകയും ചെയ്യാം. പക്ഷേ ഇത് ഭൂമിയിലെ മഴയുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ല. അടുത്തതെന്ന് പറയുന്നത് ശുക്രൻ. കാർബൺ ഡയോക്സൈഡ് അടങ്ങിയ കട്ടിയുള്ളതും വിഷലിപ്തമായ അന്തരീക്ഷമാണ് ശുക്രനുള്ളത്. ശുക്രനിൽ പെയ്യുന്നത് ജലമല്ല, മറിച്ച് സൾഫ്യൂറിക് ആസിഡ് ആണ്. കടുത്ത ചൂടും മർദ്ദവും അന്തരീക്ഷത്തിൽ സൾഫ്യൂറിക് ആസിഡ് തുള്ളികൾ രൂപപ്പെടുകയും ആസിഡ് മഴയായി പെയ്യുകയും ചെയ്യുന്നു. ഈ തുള്ളികൾ ഉപരിതലത്തിൽ എത്തുന്നതിന് മുൻപ് ബാഷ്പീകരിക്കപ്പെടുന്നു. അതിനാൽ അവ നിലത്ത് അടിഞ്ഞുകൂടുന്നില്ല. അടുത്തതെന്ന് പറയുന്നത് വ്യാഴം. വ്യാഴം പോലെയുള്ള വാതക ഫീരന്മാർക്ക് ഖരപ്രതലമില്ലാത്തതിനാൽ ഭൂമിയിലെ മഴ പോലെ മഴ അനുഭവപ്പെടാറില്ല. പകരം അവയ്ക്ക് പ്രസിദ്ധമായ ഗ്രേറ്റ് റൈറ്റ് സ്പോട്ട് ഉൾപ്പെടെയുള്ള വലിയ കൊടുങ്കാറ്റുകൾ ഉണ്ട്. ഈ കൊടുങ്കാറ്റിൽ വാതകങ്ങളുടെ ചുഴലിക്കാറ്റ് ഉൾപ്പെടുന്നു. അവ ഭൂമിയിലെ മഴക്കാറ്റ് പോലെയല്ല. അടുത്തത് ടൈറ്റൺ അഥവാ ശനിയുടെ ചന്ദ്രൻ. വെള്ളമഴയില്ലെങ്കിലും മീഥേൻ മഴയുണ്ട്. തടാകങ്ങളിൽ നിന്ന് മീഥേൻ ബാഷ്പീകരിക്കപ്പെടുകയും മേഘങ്ങൾ രൂപപ്പെടുകയും പിന്നീട് വീണ്ടും മഴ പെയ്യുകയും ഭൂമിയുടെ ജലചക്രം പോലെ വ്യത്യസ്ത പദാർത്ഥങ്ങളുള്ള ഒരു മഴച്ചക്രം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അടുത്തതെന്ന് പറയുന്നത് എക്സോപ്ലാനറ്റുകൾ. നമ്മുടെ സൗരയുധത്തിനപ്പുറം മഴയ്ക്ക് അവരുടെ അന്തരീക്ഷ ഘടനയെ ആശ്രയിച്ച് വിവിധ പദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കാം. ചിലർക്ക് ദ്രാവക രൂപത്തിലുള്ള മീഥേൻ അല്ലെങ്കിൽ അമോണിയ മഴ പെയ്തേക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ കേൾക്കാൻ വരെ താങ്ക് യു.